ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫൈവ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിന്റെ പാർട്ട് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് ലെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസന്റേഷനെ കുറിച്ചാണ് പാർട്ട് നയൻ വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ ഗൈനീഷത്തിനുള്ളിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് പ്ലാസന്റേഷൻ ഇതിന് മുൻപായിട്ട് ചെയ്ത വീഡിയോയിൽ ദാറ്റ് ഈസ് പാർട്ട് ടെൻ വീഡിയോയിൽ നമ്മൾ ഈസ്റ്റിവേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് നമുക്ക് പ്ലാസൻറ്റേഷൻ എന്താണെന്ന് നോക്കാം പ്ലാസെൻറ്റേഷൻ എന്താണെന്ന് പറയണമെങ്കിൽ നമുക്ക് പ്ലാസൻഡ എന്താണെന്ന് നോക്കാം സോ ഹ്യൂമൻസിൽ പ്ലാസൻ്റെ കാണാൻ പറ്റും അത് സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് പ്ലാസൻ്റെ ഈ പ്ലാസ്റ്റൻ്റെ അമ്പലിക്കൽ കോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ അംബലിക്കൽ കോഡാണ് ഗ്രോയിങ് ബേബി ആയിട്ട് കണക്ട് ആയിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് പ്ലാൻസിനും പ്ലാസൻ്റെ കാണാൻ പറ്റും ഈ പ്ലാസന്റ കണക്ട് ആയിരിക്കുന്നത് ഫ്യൂണിക്കുലസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗത്തിനോടാണ് ഈ ഫ്യൂണിക്കുലസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓവ്യൂൾസിലേക്കാണ് ഈ പ്ലാസൻ്റെ യൂട്രസിലായിരിക്കും ആനിമൽസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ പ്ലാന്റ്സിൽ ഈ പ്ലാസന്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓവറിയിലായിരിക്കും ഇങ്ങനെ പല ഓവറിയിലും ഡിഫറെൻ്റ് ടൈപ്പിലായിരിക്കും പ്ലാസന്റ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ ഈ പ്ലാസൻ്റെയിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഓവ്യൂൾസ് കാണാൻ പറ്റുന്നത് സോ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവറിയിൽ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ അറേഞ്ച്മെൻറ്റിനെയാണ് പ്ലാസെൻറ്റേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒവ്യൂൾസ് വിത്ത് ഇൻ ദ ഓവറി ഈസ് നോൺ ആസ് പ്ലാസെൻറ്റേഷൻ സോ ഈ പ്ലാസെൻ്റ എവിടെയാണോ കാണാൻ പറ്റുന്നത് അവിടെയായിരിക്കും ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസൻഡ എവിടെയാണ് കാണപ്പെടുന്നത് എന്നതിൻ്റെ ബേസിൽ നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസെൻറ്റേഷൻ പഠിക്കാനുണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അഞ്ച് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസെൻറ്റേഷൻ പഠിക്കാനുണ്ട് ദേ ആർ മാർജിനൽ പ്ലാസെൻറ്റേഷൻ ആക്സൽ പ്ലാസൻറ്റേഷൻ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ ഫ്രീ സെൻട്രൽ പ്ലാസെൻറ്റേഷൻ ആൻഡ് ബേസൽ പ്ലാസൻറ്റേഷൻ സോ നമുക്ക് ഇതിൽ ഓരോരോ പ്ലാസെൻറ്റേഷനായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട് അതായത് പ്ലാസൻറ്റേഷൻ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കായിട്ട് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് പോയാൽ മതി കാരണം പ്ലാസൻറ്റേഷൻ്റെ എല്ലാ എക്സാമ്പിൾസും നമുക്ക് അടുക്കളയിൽ കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന പ്ലാൻസ് അല്ല പക്ഷേ നമുക്ക് പ്ലാസൻറ്റേഷൻ നമ്മൾ ഡെയിലി കാണുന്ന ഫ്രൂട്ട്സിനെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിനെയും വെച്ചിട്ട് പഠിക്കാൻ പറ്റും ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിനൽ ആണ് സോ പ്ലാസെൻറ്റേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ പല ഭാഗത്തായിട്ട് വെൻട്രൽ എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് ഡോർസൽ സൈഡ് ഏതാണ് വെൻട്രൽ സൈഡ് ഏതാണെന്നൊക്കെ അറിയാം ദാറ്റ് ഈസ് ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ മുകൾ വശത്തിന് അല്ലെങ്കിൽ പുറമെയുള്ള ഭാഗത്തിനെയാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉൾവശത്തിന് അല്ലെങ്കിൽ താഴെയുള്ള ഭാഗത്തിനെയാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് അപ്പം ഒരു ഓവറിയുടെ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അതിന്റെ വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും സോ മാർജിനൽ പ്ലാസെൻറ്റേഷനിൽ ഓവറിയുടെ വെൻട്രൽ സൈഡിലായിട്ടാണ് ഈ പ്ലാസൻ്റ് കാണാൻ പറ്റുന്നത് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് വെൻട്രൽ സ്യൂച്ചർ എന്നാണ് സ്യൂച്ചർ എന്ന ടേമിന്റെ മീനിങ് തുന്നി കെട്ടിയത് എന്നൊക്കെയാണ് ഈ മാർജിനൽ പ്ലാസെൻറ്റേഷൻ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് പയർ ചെടിയിലാണ് പീ പ്ലാന്റിന്റെ സീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു വലിയൊരു പാക്കറ്റ് പോലെ അതിലാണ് പീ കാണാൻ പറ്റുന്നത് പയറ് കാണാൻ പറ്റുന്നത് അപ്പം അതിൽ ഒരു ഭാഗം നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴെ വരുന്ന ഭാഗം പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഭാഗത്തായിട്ടാണ് പ്ലാസൻ്റെ കാണാൻ പറ്റുന്നത് പ്ലാസൻ്റെ ഇവിടെ ഒരു റിഡ്ജ് പോലെ അല്ലെങ്കിൽ ഒരു വരമ്പ് പോലെ ഓവറിയുടെ വെൻറൽ ഫ്യൂച്ചറിലായിട്ട് കാണാൻ പറ്റും നമുക്കറിയാം ഈ പ്ലാസ്ൻ്റയില് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഒവ്യൂൾസ് കാണാൻ പറ്റുന്നത് അപ്പം ഈ പ്ലാസ്റ്റേൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് റോകളിലായിട്ട് രണ്ട് വരികളിലായിട്ടാണ് ഇവിടെ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അത്തരം അറേഞ്ച്മെന്റിനെയാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഓവറിയുടെ മാർജിനലായിട്ടാണ് ഇവിടെ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നോക്കി പഠിക്കാൻ പറ്റും അപ്പം മാർജിനൽ പ്ലാസെന്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് പീലാണ് ദാറ്റ് ഈസ് പയറിലാണ് നമുക്ക് മാർജിനൽ പ്ലാസെന്റേഷൻ കാണാൻ പറ്റുന്നത് സോ ഇൻ മാർജിനൽ പ്ലാസന്റേഷൻ ദ ഫോം എ റിഡ്ജ് അലോങ് ദി വെൻട്രൽ ഫ്യൂച്ചർ ഓഫ് ദ ഓവറി ആൻഡ് ദ ദൂൾസ് ആർ ബോൺ ഓൺ ദി റിഡ്ജ് ഫോമിംഗ് ടു റോസ് ആസ് ഇൻ പി ടു റോസിലായിട്ട് ഓവറിയുടെ വെൻട്രൽ ഫ്യൂച്ചറിൽ ഒരു റിഡ്ജ് പോലെ പ്ലാസൻ്റെ ഫോം ചെയ്യുന്നു ഈ പ്ലാസൻ്റെ ആയിരിക്കും ഒവ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിയൽ ആണ് ആക്സിയൽ പ്ലാസെൻറ്റേഷനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വെണ്ട വെണ്ട കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിയൽ പ്ലാസൻറ്റേഷൻ കാണാൻ പറ്റും സോ ആക്സിയൽ പ്ലാസൻ്റേഷനിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് ലോക്യൂൾസ് അതായത് ഒരു ഓവറിയെ തന്നെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്സ് ആക്കി മാറ്റിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഓരോ കമ്പാർട്ട്മെൻറ്സിനെയാണ് ലോക്യൂൾസ് എന്ന് പറയുന്നത് അത് നമുക്ക് വെണ്ടയുടെ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇങ്ങനെ കാണുന്ന ഈ ഓരോ ലോക്യൂൾസ് എന്നാണ് പറയുന്നത് ഇവിടെ പ്ലാസന്റ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ് പക്ഷെ ഇവിടെ മൾട്ടി ലോക്യുലാർ ഓവറിയിലായിട്ടാണ് ഈ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് മറ്റൊരു നല്ല എക്സാമ്പിൾ ആണ് ലെമൺ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ലോക്യൂൾസ് കാണാൻ പറ്റും ഈ ലോക്യൂൾസിന്റെ ഉള്ളിലായിട്ടായിരിക്കും ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഈ കാണുന്ന ഭാഗത്തിനെയാണ് എന്ന് പറയുന്നത് സോ വെൻ ദ പ്ലാസെൻഡ് ആക്സിയൽ ആൻഡ് ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച് ടു ഇറ്റ് ഇൻ എ മൾട്ടി ലോക്യുലർ ഓവറി ദ പ്ലാസൻറ്റേഷൻ ഈസ് സെയ്ഡ് ടു ബി ആക്സിയൽ ഇൻ കേസ് ഓഫ് ചൈന റോസ് ടൊമാറ്റോ ആൻഡ് ലെമൺ ഇതിൽ ടൊമാറ്റോ ലെമൺ ചൈന റോസ് ഈ മൂന്ന് എക്സാമ്പിൾസും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഹിബിസ്കസിൻ്റെ ഓവറിയുടെ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ കാണാൻ പറ്റും ബാക്കിയുള്ള രണ്ട് എക്സാമ്പിൾസ് അതായത് ലെമൺ ആൻഡ് ടൊമാറ്റോ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഫ്രൂട്ട്സാണ് അപ്പം ഇതിനെയൊക്കെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിയൽ പ്ലാസെൻറ്റേഷൻ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ പെട്ടെന്ന് മറന്നുപോകില്ല മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആണ് പെറൈറ്റൽ പ്ലാസെൻറ്റേഷൻ പെറൈറ്റൽ പ്ലാസെൻറ്റേഷനും നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് വെച്ച് തന്നെ ഓർത്ത് വെക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ പപ്പായ കുക്കുംബ് തുടങ്ങിയ ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് പെറൈറ്റൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റും ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഓവറിയുടെ ഇന്നർ വാളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീഡ്സ് കാണാൻ പറ്റുന്നത് സോ ഈ കാണുന്നതാണ് ഇതിന്റെ പ്ലാസൻഡ അതിലാണ് ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന് പെറൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കാൻ കാരണം പ്ലാസന്റ ഫോം ചെയ്യുന്നത് ഓവറിയുടെ പെരിഫറൽ പാർട്ടിൽ അല്ലെങ്കിൽ ഇന്നർ പാർട്ടിലായിട്ടാണ് പ്ലാസെൻ്റെ ഫോം ചെയ്യുന്നത് ഈ പ്ലാസന്റേൽ അറ്റാച്ച് ചെയ്തിട്ട് ഒവ്യൂൾസ് ഫോം ചെയ്യുന്നു നമുക്ക് ഈ പെരിഫറൽ പ്ലാസന്റേഷൻ പപ്പായ കുക്കുംബ് ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് മറ്റു രണ്ട് എക്സാമ്പിൾസ് ആണ് മസ്റ്റേഡ് ആൻഡ് ഏർജിമോണി സോ ഈ രണ്ട് എക്സാമ്പിൾസ് അത്ര കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രണ്ട് പ്ലാന്റ്സ് ആണ് പക്ഷെ ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും വെക്കണം ഫോർത്ത് ടൈപ്പ് ഓഫ് പ്ലാസെന്റേഷൻ ആണ് ഫ്രീ സെൻട്രൽ പ്ലാസെന്റേഷൻ ഇത് നമുക്ക് ഇതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതായത് ഇവിടെ ഒവ്യൂൾസ് സെൻട്രലില് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഇവിടെ ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത് സെൻട്രൽ ആക്സിസിൽ നിന്നായിരിക്കും ഇത് കൂടാതെ സെപ്റ്റ ആബ്സെന്റ് ആയിരിക്കും സോ ഇതുപോലെ ആയിരിക്കും പ്ലാന്റ്സിൽ അതിന്റെ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇതിന്റെ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത് ഇവിടെ ഒവ്യൂൾസ് സെൻട്രൽ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റുക സോ ഫ്രീ സെൻട്രൽ പ്ലാസെൻറ്റേഷൻ എക്സാമ്പിൾ ആണ് ഡയൻസസ് പ്രൈം റോസ് തുടങ്ങിയ പ്ലാന്റ്സിന്റെ ഫ്രൂട്ട്സ് എല്ലാം ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാസെന്റേഷൻ ആണ് ബേസൽ പ്ലാസൻറ്റേഷൻ ഇതിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം കുറച്ച് കൺഫ്യൂസിങ് ആണ് അപ്പം ഇതിൽ ഒവ്യൂൾ ഏതാ അതുപോലെ തന്നെ ഓവർ ഏതാന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഈ ഡയഗ്രാം ഇതുപോലെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും അതായത് ഈ കാണുന്നതാണ് ഒവ്യൂൾ ഇതാ ഇവിടെയാണ് പ്ലാസൻ്റെ കാണാൻ പറ്റുന്നത് ഈ ഭാഗമാണ് ഫ്യൂണിക്കൾ ആൻഡ് ഈ കംപ്ലീറ്റ് പോർഷൻ ആണ് ഓവറി സോ ബേസൽ പ്ലാസൻറ്റേഷനിൽ അതിൻ്റെ പേര് പോലെ തന്നെ ബേസിലായിരിക്കും പ്ലാസൻഡ കാണാൻ പറ്റുന്നത് ഈ പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഓവ്യൂൾസ് കാണാൻ പറ്റുന്നത് ഇത് കൂടാതെ ഓരോ ഓവറിലും ഓരോ ഓവ്യൂൾസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് സൺഫ്ലവർ മേരി ഗോൾഡ് തുടങ്ങിയ പ്ലാന്റ്സിന്റെ സീഡിലാണ് ദാറ്റ് ഈസ് ഇൻ ബേസൽ പ്ലാസന്റേഷൻ ദ പ്ലാസന്റ ഡെവലപ്പ് അറ്റ് ദ ബേസ് ഓഫ് ഓവറി ആൻഡ്

ഇപ്പം പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ അറേഞ്ച്മെന്റിനെയാണ് പ്ലാസെന്റേഷൻ എന്ന് പറയുന്നത് ദർ ആർ ഫൈവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാസെന്റേഷൻ മാർജിനൽ പ്ലാസെന്റേഷൻ ആക്സിയൽ പ്ലാസന്റേഷൻ പെറൈറ്റൽ പ്ലാസെന്റേഷൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആൻഡ് ബേസൽ പ്ലാസെന്റേഷൻ ഇതിൽ മാർജിനൽ പ്ലാസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസൻ്റെ ഫോം ചെയ്യുന്നത് ഓവറിയുടെ മാർജിനിലായിട്ടായിരിക്കും അവിടെ മാർജിനില് രണ്ട് റോസിലായിട്ടായിരിക്കും പ്ലാസെൻ്റെ ഫോം ചെയ്യുന്നത് ഈ പ്ലാസ്റ്റേയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവറി ഫോം ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ് പി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്സിയൽ പ്ലാസെന്റേഷൻ ആണ് ഇവിടെ ഈ പ്ലാസെന്റേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവറി എന്ന് പറയുന്നത് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതിലുള്ള ഓരോ കമ്പാർട്ട്മെന്റ്സിനെയും ലോക്യൂൾ എന്നാണ് പറയുന്നത് സോ മൾട്ടി ലോക്യുലർ ഓവറിയുടെ ആക്സിലായിട്ടായിരിക്കും അതായത് സെൻട്രൽ ആയിട്ടായിരിക്കും നമുക്ക് പ്ലാസ്ന്റെ കാണാൻ പറ്റുന്നത് ഈ പ്ലാസ്റ്റയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവ്യൂൾസ് ഫോം ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ് ലെമൺ ചൈന റോസ് ടൊമാറ്റോ തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പെരൈറ്റൽ പ്ലാസെൻറ്റേഷനാണ് പ്ലാസെന്റേഷൻ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവറിയുടെ പെരിഫറിയിലായിട്ടായിരിക്കും പ്ലാസ്സെൻ്റെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇന്നർ വാൾ ഓഫ് ദി ഓവറി അവിടെയാണ് പ്ലാസ്സെന്റെ ഫോം ചെയ്യുന്നത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഓവ്യൂൾസ് കാണാൻ പറ്റുന്നത് സോ അത്തരം ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് മസ്റ്റേർഡ് ആൻഡ് ആർജിമോൺ അതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീ സെൻട്രൽ പ്ലാസെന്റേഷൻ ആണ് അപ്പൊ നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇവിടെ പ്ലാസെൻ്റെ കാണാൻ പറ്റുന്നത് ഒരു ഓവറിയുടെ സെൻട്രൽ ആയിട്ടായിരിക്കും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ൂസ് കാണാൻ പറ്റുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഡയാന്ഡസ് പ്രൈം റോസ് തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസൽ ആണ് ബേസൽ പ്ലാസെൻറ്റേഷനും അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പ്ലാസൻ്റെ കാണാൻ പറ്റുന്നത് ഓവറിയുടെ ബേസിലായിട്ടായിരിക്കും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവ്യൂൾസ് ഫോം ചെയ്യുന്നത് ആൻഡ് ഇത് കൂടാതെ ഓരോ ഓവറിയിലും നമുക്ക് സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും കാണാൻ പറ്റുന്നത് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മേരി ഗോൾഡ് അതുപോലെ തന്നെ സൺഫ്ലവർ തുടങ്ങിയ പ്ലാന്റ്സിൻ്റെ സീഡ് സോ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തു അതിലെ രണ്ട് സബ് ടോപ്പിക് ആയിട്ടുള്ള ഈസ്റ്റിവേഷൻ ആൻഡ് ക്ലാസെൻറ്റേഷൻ രണ്ടും ഡിസ്കസ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ടിനെ കുറിച്ചാണ് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്രൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കുറച്ച് പേരൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബാക്കി പാർട്സ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സ്റ്റഡി ബോട്ടണി ചാനലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഓർഡറിൽ ഞാൻ ആ ഒരു പ്ലേ ലിസ്റ്റിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും അപ്ലോഡ് ചെയ്ത അത്രയും വീഡിയോസ് കാണാൻ പറ്റും സോ നിങ്ങൾക്ക് കാണേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻ സെഷൻ ഓൾ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ